നവോത്ഥാനം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പലകുറി ആ വാക്ക് ആവർത്തിച്ചു പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാനം എന്ന വാക്ക് ഇപ്പോൾ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുകയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, പുരുഷൻ പോകുന്നിടത്തെല്ലാം സ്ത്രീക്കും പോകാം, ലിംഗവിവേചനം പാടില്ല, ഇതൊക്കെയാണ് നവോത്ഥാനം എന്ന വാക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉയർന്നുവരുന്ന വാദഗതികൾ. എന്നാൽ നവോത്ഥാനം കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി നടപ്പാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ഇവർ തയ്യാറല്ല. പറഞ്ഞു വന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ എത്ര പേർ വനിതകളായുണ്ട്? ഇനി അധികാരം കിട്ടി ഭരണത്തിലേറുമ്പോൾ മന്ത്രിസഭയിൽ എത്ര വനിതകളുണ്ടാകും? ഇനി നിങ്ങളുടെ പാർട്ടിയിൽ നേതൃനിരയിൽ എത്ര വനിതകളുണ്ട്? ഇതൊക്കെ ചോദ്യങ്ങളാണ് നവോത്ഥാനം പറയുന്ന സംഘടന മനസ്സിരുത്തി ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ. ഇതിന് നിങ്ങൾക്ക് പല ന്യായീകരണങ്ങളും ഉണ്ടാകും. പക്ഷേ നവോത്ഥാനം പറയുമ്പോൾ, നവോത്ഥാന മുന്നേറ്റത്തിന് വഴിമരുന്നിടുമ്പോൾ നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിമർശനം, ഒരു ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കും. പറയാൻ പോകുന്നത്, രാഹുൽ ഗാന്ധി നവോത്ഥാന മുന്നേറ്റത്തിന് കാഹളം മുഴക്കിക്കഴിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വനിതകൾക്ക് തെരഞ്ഞെടുപ്പിൽ തുല്യ പങ്കാളിത്തം നൽകണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വനിതാ സംവരണ ബിൽ പാസാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിമാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കത്തയച്ചു. കോൺഗ്രസും സഖ്യകക്ഷികളും അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ് രാഹുൽ ഗാന്ധി കത്തയച്ചിരിക്കുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നതിനുള്ള പ്രമേയം നിയമസഭകളിൽ പാസാക്കണമെന്നാണ് കത്തിലെ ആവശ്യം. അടുത്ത സമ്മേളനം ചേരുമ്പോൾ പ്രമേയം പാസാക്കാനാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ 193 രാജ്യങ്ങളിൽ 148 സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ പല നിയമസഭകളെക്കാളും മോശമാണ് പാർലമെന്റിലെ സ്ഥിതി. സ്ത്രീകളുടെ മതിയായ സാന്നിധ്യമില്ലാത്തതിനാൽ തീരുമാനങ്ങളിലും പദ്ധതി ആസൂത്രണങ്ങളിലും അനീതി പ്രകടമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തിയ സ്ത്രീകൾ മികച്ച നേതാക്കളാവുക മാത്രമല്ല, പുരുഷാധിപത്യത്തെ വെല്ലുവിളിക്കാനും അവർക്കായി എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു നവോത്ഥാന മുഖം പകർന്നു കൊടുക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മൂന്നിലൊന്ന് സ്ഥാനാർത്ഥികളെങ്കിലും വനിതകൾ വേണമെന്നുള്ളത് ഈ നവോത്ഥാന മുന്നേറ്റത്തിന്റെ തുടക്കമായി തന്നെ വിലയിരുത്താം. കാരണം രാജ്യത്തിന്റെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ മാത്രമാണ് അല്പമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇപ്പോൾ വനിതാ സംവരണം നടപ്പാക്കി വനിതകളെ സ്ഥാനാർത്ഥികളാക്കുന്നത്. പക്ഷേ വനിതാ സംവരണം ഇല്ലാത്ത ഒരിടത്ത് വനിതകളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു കക്ഷികളും തയ്യാറാകുന്നില്ല, പൊതുവേ തയ്യാറാകാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നവോത്ഥാന മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ സ്വന്തം പാർട്ടിയിലും മന്ത്രിസഭയിലുമൊക്കെ ഇത് നടപ്പാക്കേണ്ടതല്ലേ എന്ന ചോദ്യം നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നടപ്പാക്കിയ ഈ മാതൃക കേരളത്തിലും നടപ്പാക്കിക്കൂടെയെന്ന് CPIM ആലോചിക്കാവുന്നതാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം മാതൃകാപരമാണ്, സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകരുന്നതുമാണ്.